പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്തിൽ വോട്ട് ചെയ്യുന്നു. മറ്റേവരൊക്കെ ഈ സ്ഥലത്തിനെ അവകാശപ്പെട്ടതവര് വേറെ സ്ഥലത്ത് പോയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായമില്ല, അവർക്ക് പൂർണ്ണ അവകാശമുണ്ട്. പക്ഷെ എൻ്റെ കമ്മിറ്റ്മെൻറ്റ് തിരുവനന്തപുരത്തേക്ക് തന്നെയാണ് എന്നാണ് ഞാൻ വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ ആദ്യം വരുമ്പോൾ തിരുവനന്തപുരം എൻ്റെ കർമ്മഭൂമിയായിട്ട് കണ്ടതാണ്. ഇപ്പം എൻ്റെ നാടായി, എൻ്റെ താമസം ഇവിടെ തന്നെയാണ്. എനിക്ക് വേറെ എവിടെയും പോയി താമസിക്കാൻ ഉദ്ദേശമില്ല, പ്രോപ്പർട്ടി ഇല്ല. എൻ്റെ അവസാനത്തെ അഡ്രസ്സ് തിരുവനന്തപുരം തന്നെ ആയിരിക്കും. ആ കമ്മിറ്റ്മെൻറ്റിനോടെയാണ് ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇനി രണ്ട് കാര്യങ്ങളൊന്ന് പറയട്ടെ. നിങ്ങൾക്കറിയണം, ഞാൻ എല്ലാ ജംഗ്ഷനിലും ഞങ്ങളുടെ പര്യടനത്തിനും പറയുന്നൊരു കാര്യം എന്താണ്, ഈ തെരഞ്ഞെടുപ്പ് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ മത്സരിക്കുന്നത്, നമ്മളുടെ രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. ബി ജെ പിയുടെ ദുർഭരണം ഡൽഹിയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, ഈ 10 വർഷക്കാലം ബി ജെ പി ഭരണം, ബി ജെ പി സർക്കാർ വന്ന ശേഷം ഈ രാജ്യത്ത് വന്ന വർഗീയതയും വിദ്വേഷവും അന്യായങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. അതിനെയൊക്കെ മാറ്റി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വികസനമാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ളത്. എല്ലാ ജാതി, എല്ലാ മതം, എല്ലാ ഭാഷ, എല്ലാ സമുദായം, എല്ലാ സംസ്ഥാനങ്ങളും എല്ലാവരും ഭാരതീയ പൗരന്മാരാണ്. അവർക്ക് ഈ രാജ്യത്തിൽ ജീവിക്കാനും ഈ രാജ്യത്തിൽ പഴയ്ക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം നമ്മൾ വീണ്ടും അവർക്ക് കിട്ടണമെന്നാണ് നമ്മളുടെ വിശ്വാസം. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയും ഞാനും, ഞങ്ങളുടെ ഉദ്ദേശം ഇത് മാത്രമാണ്, ബി ജെ പിയെ തോൽപ്പിക്കണം എന്ന്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 തവണ തിരുവനന്തപുരത്തിൽ ബി ജെ പിയാണ് 2nd സ്ഥാനത്ത് വന്നത്. ഞാൻ അഭിമാനത്തോട് പറയുന്നു, 2 തവണ അവരുടെ വലിയ വെല്ലുവിളിയെ എനിക്ക് തോൽപ്പിക്കാൻ സാധിച്ചു. എൻ്റെ സുഹൃത്തുക്കൾ LDF-നെ ഞാൻ നല്ലോണം ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന പനിയൻ സാറ്, അദ്ദേഹം പറയുന്നു അവർക്കാണ് തോൽപ്പിക്കാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാം, 2 തവണ LDF 3rd സ്ഥാനത്ത് എത്തിയ കാരണമാണ് എനിക്ക് അത്രത്തോളം ഒരു ആവശ്യം. ഈ ബി ജെ പി തോൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തം എനിക്കും എൻ്റെ പാർട്ടിക്കും ഏറ്റെടുക്കാൻ ആവശ്യം. എൻ്റെ ഘടകകക്ഷി CP ജോണപ്പം നിൽക്കുന്നുണ്ട്. എല്ലാ ഇന്ത്യ മുന്നണി ഘടകക്ഷികളും UDF ഘടകക്ഷികൾ കേരളത്തിൻ്റെ അകത്ത് എന്തായാലും ഞങ്ങളുടെ വിശ്വാസം ഇതാണ്.